കുറച്ച് മാസങ്ങൾ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നതിനോടൊപ്പം സ്മാർട്ട് വർക്കും കൂടെ ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് LDC എന്ന് പറഞ്ഞ സ്വപ്നം അടിച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ ജില്ലകളിലെ ടോപ്പ് റാങ്കേഴ്സിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ പേരുകളും കാണും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന ടിപ്സ് ടെക്നിക്സ് ഒക്കെ വള്ളിപുള്ളി വിടാതെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനിയുള്ള സമയം നന്നായിട്ട് വിനിയോഗിച്ചാലും മതി. വിനിയോഗിക്കുക എന്ന് പറയുമ്പോൾ സ്മാർട്ട് വർക്കിൽ കൂടെ വിനിയോഗിച്ചാലും മതി. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. നിങ്ങളിപ്പം ഏത് ബാച്ച് അപ്പം പുറത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ തരുന്നത്. അപ്പം നമ്മുടെ ഫിലോസഫി നിങ്ങൾക്കറിയാം, ആഴത്തിലുള്ള പഠനം വേണം. അതിനോടൊപ്പം എത്ര പഠിച്ചാലും നമുക്ക് അറിയാത്ത കുറച്ച് ചോദ്യങ്ങളെങ്കിലും വരും, അത് നമുക്ക് കറക്റ്റ് കുത്തി ഉത്തരത്തിലേക്ക് എത്താനും പറ്റണം. ഈ രണ്ട് ഡയമെൻഷൻസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യും. നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പല പോയിൻറ്റുകളും നോട്ട്സും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുണ്ട്. ഈ നോട്ട്സ് PDF നിങ്ങൾ ദയവായി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്ത കാലത്ത് PSC ചോദിക്കുന്ന ബുദ്ധിമുട്ടുള്ള ട്രെൻഡിങ് ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം അതിൻ്റെ അസോസിയേറ്റഡ് ഫാക്റ്റുകൾ അനുബന്ധ വിവരങ്ങൾ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവുക. ദിവസവും രാവിലെ ഫാമിലിയിൽ ഇടുന്ന മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. പഠന നിലവാരം നിങ്ങളുടെ ഉയർത്തുക. ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ അതായത് ഈ ബ്ലോഗ്സ് ഒന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റും. അപ്പം ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഒരു ഡിഫിക്കൽട്ട് ചോദ്യമാണത് അല്ലേ, പ്ലസ് ടു ലെവൽ പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണത്. ഇതിനേക്കാൾ മികച്ച നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ LDCയിൽ പ്രതീക്ഷിക്കാം, ഒരു സംശയം വേണം. ഈ ചോദ്യം നോക്കൂ, Type 2 പ്രമേഹവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? 4 പ്രസ്താവനകൾ. Type 1 പ്രമേഹം എന്താണ്, Type 2 പ്രമേഹം എന്താ, എല്ലാം കയ്യിൽ പോയി. ടെൻഷൻ അടിക്കേണ്ട, ഞാൻ ചിന്തിക്കുന്ന പോലെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇവിടെയൊക്കെ നമുക്ക് ഒരു പക്ഷേ പഠിച്ച ഫാക്റ്റുകൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കണം. ഇവിടെ നിങ്ങൾ ഓരോ പ്രസ്താവന നോക്കിയാൽ ചില പ്രസ്താവനകൾ പരസ്പര വിരുദ്ധങ്ങളാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഇൻകൺസിസ്റ്റൻസി തത്വം എന്നൊരു തത്വമുണ്ട്, നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകേണ്ട, തൽക്കാലം കേട്ടിരിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് എന്താ, ജുവനൈൽ ഡയബറ്റീസ് എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്നു. 3, ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്നറിയപ്പെടുന്നു. ഇൻസുലിൻ പ്രതിരോധ കാരണ പ്രമേഹം എന്നറിയപ്പെടുന്നു. ഇത് അലുവേ മത്തിക്കറിയും പോലുണ്ട്. ഇവിടെ പറയുന്നു ഇൻസുലിനെ ആശ്രയിക്കുന്ന പ്രമേഹമാണെന്ന്, ഇവിടെ പറയുന്നു ഇൻസുലിനെ പ്രതിരോധിക്കുന്ന പ്രമേഹമാണെന്ന്. അപ്പം പ്രസ്താവന 3 പ്രസ്താവന 4 ഒരുമിച്ച് ശരിയാവാൻ പറ്റുമോ? അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ഓപ്ഷനാണ് ഡി, വെട്ടിക്കളഞ്ഞേ. കാര്യം ഇത് ഒരു പ്രസ്താവനയ്ക്ക് മാത്രമേ ശരിയാവാൻ പറ്റൂ. ഒന്നീ 3 ശരിയാവും, 3 ശരിയായ 4 തെറ്റാവും, 4 ശരിയായ 3 തെറ്റാവും അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്രസ്താവന വന്നേ പറ്റത്തുള്ളൂ, 3 അല്ലെങ്കിൽ 4 ഓപ്ഷനിൽ വന്നേ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ പ്രസ്താവന ജുവനൈൽ ഡയബറ്റീസ് എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന ജീവിതശൈലി രോഗമായി കരുതുന്നു. ജുവന കൊച്ചു കുഞ്ഞിന് എന്ത് ജീവിതശൈലിയാണ്? കുഞ്ഞ് വളർന്ന് വലുതായി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ആഹാരവും ബാക്കിയുള്ള കാര്യങ്ങളും ജീവിതശൈലി മാറുമ്പോഴാണ് രോഗം വരുന്നത്. ഈ കൊച്ചു കുഞ്ഞിന് എന്ത് ജീവിതശൈലി രോഗമാണ്? ജുവനൈൽ ഡയബറ്റീസ്. ജുവനൈലാണെങ്കിൽ ജീവിതശൈലിയാവാൻ സാധ്യതയുണ്ടോ? ജന്മനാ കിട്ടുന്ന ഒരു അസുഖമാവാനല്ലേ സാധ്യതയുള്ളൂ? ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ? ജീവിതശൈലി രോഗം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിപ്പോൾ നമുക്ക് വരുന്ന രോഗമാണ്. അമിതമായി മദ്യം, മയക്കുമരുന്ന്, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചിട്ട് നമ്മൾ വാങ്ങിച്ചു വയ്ക്കുന്ന പണികളാണ് ജീവിതശൈലി രോഗങ്ങൾ. കൊച്ചു കുഞ്ഞിനകത്ത് എന്ത് ചെയ്തിട്ടാണ്? അപ്പം ജന്മനാ കിട്ടിയ അസുഖമായിരിക്കണം. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 പരസ്പര വിരുദ്ധമല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞത് അലുവയെ മത്തിക്കറി പോലെ ഇരിക്കുകയല്ലേ. അലുവയെ മത്തിക്കറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ഒരുപോലെ തോന്നും. ഞാൻ ഈ പറഞ്ഞത് കോമൺ സെൻസിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ്. അപ്പോൾ 1, 2 പരസ്പര വിരുദ്ധമാണ്. അപ്പോൾ 1, 2 ഒരുമിച്ച് വരുന്ന പ്രസ്താവനകൾ വെട്ടിക്കളയുക. A 1 and 2 മാത്രം, ഇതിലേതെങ്കിലും 1 മാത്രമേ ശരിയാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകിൽ B ശരിയാവും അല്ലെങ്കിൽ C ശരിയാവും അല്ലേ. B അല്ലെങ്കിൽ C ആണ് ഇവിടെ ശരിയാവാൻ പറ്റുന്നൊരു കാര്യം. B പറയുന്നു 1, 3 ആണെന്ന്. ജുവനൈൽ ഡയബറ്റീസ്, ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്നൊക്കെ അറിയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ എന്താ, ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്നു. ഇൻസുലിൻ പ്രതിരോധ കാരണമുള്ള പ്രമേഹം എന്നറിയപ്പെടുന്നുണ്ട്. സി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 1, അപ്പം Type 2 ഡയബറ്റീസ് ആണെങ്കിൽ Type 1 കാണും അല്ലേ. ഇതിലേതായിരിക്കും കുട്ടികളുമായി ബന്ധപ്പെട്ടത്, 1 ആണോ 2 ആണോ? ഇവിടെയാണ് നമുക്ക് കുറച്ച് കണ്ടൻറ്റ് വേണ്ടത്. ഒന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ 50-50 എത്തി. പക്ഷേ ഇത് ഡിഗ്രി തല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതാണ് ഇപ്പോൾ ഇവർ +2 ലെവലിൽ ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു വേർഷൻ ആയിരിക്കും LDക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിവ് വേണം. ഞാനൊരു ടെക്നിക്ക് പറഞ്ഞിട്ട് എൻ്റെ കൂടെ നിൽക്കാം. എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നതാണ് Type 1 ഉം Type 2 ഉം. 1 ആണോ 2 ആണോ മുതിർന്നത്, അല്ലെങ്കിൽ 1 വയസ്സാണോ 2 വയസ്സാണോ പ്രായം കൂടുതൽ? 2 വയസ്സാണല്ലോ. അപ്പം ഒരു ഡയബറ്റിക് 1 Type 1 എന്ന് പറയുന്നത്
കൊച്ചു കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വന്ന ഡയബറ്റിക്സ് ആണ്. ഡയബറ്റിക്സ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും മുതിർന്ന ആൾക്കാരിലാണ് കാണുന്നത്. അപ്പം തന്നെ ആ ഒരു സിമ്പിൾ ടിപ്സ്, നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സസ് റൺ ചെയ്യുന്നത്, ഓർത്തിരിക്കാൻ എളുപ്പമുള്ള രീതിയിൽ ഫാക്റ്റുകളെ പരിവപ്പെടുത്തണം. അപ്പം നമുക്ക് എത്ര സ്ട്രെസ്ഫുൾ ആണെങ്കിലും ഓർത്തിരിക്കാൻ പറ്റും. ഇതിന് നിങ്ങൾ ജന്മത്തെ മറക്കുക, ടൈപ്പ് 2, ടൈപ്പ് 1, ഇതിലേതാണ് കൊച്ചു കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത്? 1 ആണോ 2 ആണോ വലുത് ചെറുത്? ഇപ്പം ചെറുത് 1 ആണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത് ടൈപ്പ് 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫാക്റ്റുകൾ നമുക്കൊന്ന് പഠിക്കാം. ഈ ഫാക്റ്റ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കണ്ടൻറ്റ് അല്ലെങ്കിൽ നോളജ് നമ്മൾ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ മാറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ നമ്മൾ ഈ ഒരു പെർസ്പെക്റ്റീവിൽ പുതിയ ബാച്ചസ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് ബാച്ച് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ദിവസം ഒരു അരമണിക്കൂറിൽ 1 മണിക്കൂർ എൻ്റെ ഒരു റാങ്ക് ബൂസ്റ്റർ ബാച്ചിൽ ചിലവഴിക്കാൻ റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ബാച്ചിലേക്ക് വരാം. ഞാൻ ഈ പറഞ്ഞ ടിപ്സും ടെക്നിക്സും ഒക്കെ നിങ്ങളെ പരിശീലിപ്പിക്കുന്ന ബാച്ചാണ് നമ്മുടെ ടെസ്റ്റ് സീരീസ്. വെറും 499 രൂപയ്ക്ക് സിലബസ് സമഗ്രമായി കവർ ചെയ്യുന്ന രീതിയിൽ 8 ഫുൾ ടെസ്റ്റുകളും 35 മൈക്രോ ടെസ്റ്റുകളും. ഇതിനകത്ത് ഈ പറയുന്ന പോലെ എലിമിനേഷൻ ടെക്നിക്സിൻ്റെ ട്രെയിനിങ്ങും ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സിന് മാത്രം 2 ടെസ്റ്റാണ്. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം തരുന്നു. ഇതിനോടൊപ്പം നമ്മുടെ റാങ്ക് ബൂസ്റ്റർ ബാച്ചിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ എക്സാം വരെ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. മറ്റുള്ളവരെക്കാൾ മുന്നിലേറാൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിവിടെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഏത് ക്ലാസ്സസ്, ഏത് ബാച്ച്, ഏത് ആപ്പിൽ പഠിക്കുന്ന വ്യക്തിയാണെങ്കിലും ഡെയിലി ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഈ ബാച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരിക. അല്ലെങ്കിൽ വെറുതെ വന്നിട്ട് കാര്യമില്ല, എൻ്റെ കൂടെ നിന്ന് കഷ്ടപ്പെടാം, നിങ്ങൾ 2-3 മാസം എൻ്റെ കൂടെ നിന്ന് നന്നായിട്ട് അധ്വാനിക്കാൻ റെഡിയായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഈ ബാച്ചിലേക്ക് വരാവുന്നതാണ്. കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ, ഇപ്പം ടെസ്റ്റ് സീരീസ് ആണെങ്കിൽ ടെസ്റ്റ് സീരീസ് LDC അല്ലെങ്കിൽ റാങ്ക് ബൂസ്റ്റർ ബാച്ച് എന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ നമ്പറിൽ ചോദിക്കുക, വന്നാൽ മെൻറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ കണ്ടൻറ്റിലേക്ക് പോവാം. സി, ഇത്തരത്തിലുള്ള നോട്ടുകളാണ് നമുക്ക് ഇനി മുതൽ വേണ്ടത്. നേരത്തെ പറഞ്ഞ ബാച്ചിലും ഇത്തരത്തിലുള്ള നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ നോട്ടും നമ്മൾ മാക്സിമം കണ്ടൻറ്റ് ഫ്രീ ആയിട്ട് ടെലിഗ്രാം വഴി തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ബാച്ചിനകത്ത് ഞാൻ മാത്രമല്ല പല മെൻറ്റേഴ്സിൻ്റെയും ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു നോട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ടെലിഗ്രാമിൽ കിട്ടുന്നതായിരിക്കും. ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് പഠിക്കുക. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചു കുട്ടിയുടെ ആണെന്നുള്ള ഒറ്റ പോയിൻ്റ് ആലോചിച്ചാൽ ബാക്കി പോയിൻറ്റുകളെല്ലാം കിട്ടും. ഒരൊറ്റ സെൻട്രൽ പോയിൻ്റ് വേണം നമ്മൾ പഠിക്കാൻ. ആ ഒരു സെൻട്രൽ പോയിൻ്റ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പോയിൻറ്റുകൾ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. കുട്ടി ടൈപ്പ് 1 ഡയബറ്റീസ്, സി, ആശ്രിതം അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് മറ്റൊരാളെ ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ടത് ഏത് സമയത്താണ്? ശൈശവത്തിലാണോ അതോ മുതിർന്നു കഴിയുമ്പോഴാണോ? ശൈശവത്തിലാണല്ലോ, കുട്ടിക്കാലത്താണല്ലോ. അപ്പം ടൈപ്പ് 1 പ്രമേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജുവനൈൽ പ്രമേഹം, കൊച്ചു കുട്ടികൾ വരുന്ന പ്രമേഹമെന്നറിയാം. അതിനോടൊപ്പം ഇനി വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻസുലിൻ ആശ്രിത പ്രമേഹം. അതായത് നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ, ഈ ഇത്രയും പോലെ ഒരുമിച്ച് കിട്ടി. അപ്പം ബാക്കി ഊഹിക്കാവുന്നേ ഉള്ളൂ. പാൻക്രിയാസ് എന്ത് ചെയ്യുന്നില്ല, ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഇൻസുലിൻ ഇഞ്ചക്ട് ചെയ്യേണ്ടി വരും. അപ്പം ഇൻസുലിനെ ആശ്രയിച്ചാണ് കുട്ടി ജീവിക്കുന്നത് അല്ലേ. അപ്പം ജുവനൈൽ പ്രമേഹം, അതാണ് ഇൻസുലിൻ ആശ്രിത പ്രമേഹം. കൊച്ചുകുട്ടി ആൾക്കാരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെ ഓർത്താൽ ആ ഒരു കോഡ് മനസ്സിലുണ്ടെങ്കിൽ ഇത് മൊത്തം കിട്ടും. സി, ഒരെണ്ണം പഠിച്ചാൽ പോലെ ഇനി മറ്റേത് പഠിക്കണോ നിങ്ങൾ? ടൈപ്പ് 2 ഡയബറ്റിക്സ് എന്തായിരിക്കും? ഇതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ. ടൈപ്പ് 2 പ്രമേഹം എന്ന് വെച്ചാൽ എന്താണ്? ഇത് ഇൻസുലിൻ പ്രതിരോധ പ്രമേഹമാണ്. ഒന്നുകിൽ ഇൻസുലിൻ്റെ അളവ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഇൻസുലിൻ കുത്തിവെച്ചാൽ നമ്മുടെ ബോഡി അതിന് ഇമ്മ്യൂണായി, ഇൻസുലിനോട് നമ്മൾ പ്രതികരിക്കുന്നില്ല. ഇത് ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളൊന്നാണ്. അതുകൊണ്ട് തന്നെ പ്രായമായവരിലാണ് ഇത് കൂടുതലും കാണുന്നത്. ശ്രദ്ധിച്ചോണേ, ഇത് അപൂർവമായി കുട്ടികളിലും കാണാറുണ്ട്. അപ്പോൾ ഒരു പ്രസ്താവന വരികയാണ്, ടൈപ്പ് 2 ഡയബറ്റീസ് കുട്ടികളിൽ കാണാറേ ഇല്ല എന്നൊരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഇനി മറ്റൊരു സാധ്യത ചോദ്യമാണ്, നമുക്ക് ഡയബറ്റീസ് ഇൻസിപിഡസ് സ്ഥിരം LDCയിൽ പണ്ടൊക്കെ വന്നിരുന്ന ചോദ്യമാണ് അല്ലേ. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂറിനേഷൻ, വൃക്കകൾക്ക് ജലത്തിൻ്റെ അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ വിസർജനം തടയാൻ പറ്റാത്തൊരവസ്ഥയാണത്. കാര്യം നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന എന്താണ്? ADH ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ ആണ്. ഇതിനെ തന്നെ വാസോപ്രസീൻ എന്ന് വിളിക്കുന്നത്. ഹൈപ്പോ തലാമസ് ആണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത് അല്ലേ. ഹൈപ്പോ ഇത് ഹൈഡ്രോ എന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ എല്ലാം കിട്ടും. വെള്ളത്തിനെ നിയന്ത്രിക്കുന്നു, വാസു വെള്ളത്തിനെ നിയന്ത്രിക്കുന്നു, വി വാസു വാസോപ്രസീൻ വെള്ളം. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫാക്ടറികൾ നമ്മുടെ മനസ്സിലിരിക്കും. ഇതൊക്കെ മുൻകാലവർഷ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനി മുതലുള്ള സമയം നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വേണം പഠിക്കാൻ. ചവറുപോലെ പഠിക്കാനുള്ള സമയമില്ല, സ്മാർട്ട് വർക്ക് ചെയ്ത് വേണം പഠിക്കാൻ. 3 ഡയബറ്റിക്സും
ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ തലയിൽ കയറി കഴിഞ്ഞു. ഇനി നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എവിടെ നിന്ന് ചോദ്യം വന്നാലും നിങ്ങൾക്ക് സെറ്റായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ മറ്റൊരു ചോദ്യം നിങ്ങളെ കാണിക്കട്ടെ, ഇതൊന്ന് കറക്കി കുത്തി ആൻസർ ചെയ്തേ. ഭിന്നാത്മക മിശ്രണത്തിന് ഉദാഹരണം, ഭിന്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായതാണെന്നുള്ള അല്ലേ, വ്യത്യസ്തമായൊരു മിശ്രമാണ് അല്ലേ. വായു, നമ്മൾ വായുവിലോട്ട് നോക്കുമ്പം എല്ലാം ഒരുപോലൊക്കെ നമുക്ക് തോന്നുന്നത്, പെട്രോൾ കാണുമ്പോഴും എല്ലാം ഒരുപോലൊക്കെ നമുക്ക് തോന്നുന്നത് അല്ലേ. ഒരു പിടി മണ്ണ് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ മണ്ണിലുള്ളത് എല്ലാം ഒരുപോലാണോ? കല്ല് കാണും, ചിലപ്പം കുറച്ച് വേറെ മിനറൽസ് കാണും, മെറ്റൽസ് കാണും. അപ്പം ഇതല്ലേ ഭിന്നാത്മകം. പോട്ടെ, സ്റ്റീൽ എടുക്കുക, സ്റ്റീൽ അലമാരി, സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ സ്റ്റീലിനകത്ത് വലിയ ഭിന്നാത്മകതയുണ്ടോ? എല്ലാം യൂണിഫോം ആയിട്ടല്ലേ തോന്നുന്നത്. അപ്പോൾ എക്സാം ഹോളിലിരുന്ന് നിങ്ങൾ ഫാക്റ്റുകൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ചില സമയത്ത് ഫാക്റ്റുകൾ കൈ കിട്ടത്തില്ല. ഇപ്പം നിങ്ങൾക്ക് ഈ ചോദ്യം കാണുമ്പോഴത്തേ ഈസി ആയിട്ടൊക്കെ തോന്നും, പക്ഷേ എക്സാം കണ്ടീഷനിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ. ആ അവസരത്തിൽ എലിമിനേഷൻ ടെക്നിക്സും കോമൺ സെൻസുമാണ് നമുക്ക് ഉപകാരപ്പെടുക. ഇതൊക്കെ പി എസ് സിയുടെ മുൻകാല വർഷം ചോദ്യമാണ്. ഇനി ഞാൻ നിങ്ങളെ കൊണ്ട് ഒരു ചോദ്യം ചെയ്യിപ്പിക്കാൻ പോവാം. ഇതിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം. ഓക്കെ, ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവാണ്. ഇതിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം, ബിക്കോസ് നിങ്ങൾ ആരൊക്കെയാണ് ഇതിൽ കോമ്പറ്റീഷൻ പുഷ് ചെയ്യേണ്ടത്. നോക്കൂ, കേരളത്തിലെ ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റ് പദ്ധതികൾ നാലെണ്ണം ഉണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് അമൃതം ആരോഗ്യത്തിൽ വരുന്നത് എന്നുള്ളത് ചോദ്യം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചോദ്യമല്ല വായിക്കേണ്ടത്, ഓപ്ഷൻസാണ്. ഈ ഓപ്ഷൻസിനകത്ത് ഓരോ ഓപ്ഷനിൽ പോലും എല്ലാം ശരിയാണ് എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പകുതി ആശ്വാസമുണ്ട്. ഇങ്ങനെ വേണം ചിന്തിക്കുക. ഇതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ബാച്ചിലും ടെലിഗ്രാം ചാനലിലും ഒക്കെ ഇതിൻ്റെ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഇതുവഴിയാണ് നമുക്ക് കോമ്പറ്റീഷനും കട്ട് ഓഫും പുഷ് ചെയ്യാൻ പറ്റുക. അപ്പം നിങ്ങളെല്ലാം അപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഈ പറഞ്ഞ ക്ലൂ വെച്ചിട്ട് എങ്ങനെ കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയും. ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് തരും? അവരെ കൂടെ നിങ്ങൾ തരേണ്ട ഒരു വാക്കുണ്ട്, നിങ്ങളായിരിക്കണം കോമ്പറ്റീഷൻ പുഷ് ചെയ്യേണ്ടത്. നിങ്ങളെ കൊണ്ടത് പറ്റും. നമ്മുടെ ചാനലിൻ്റെ കൂടെ നിൽക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ, ഇത്തരം കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തരത്തിൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് കാര്യം കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ചാനൽ മാത്രമല്ല നിങ്ങൾക്ക് ഉപകാരം തോന്നുന്ന എല്ലാ യൂട്യൂബ് ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യാം. കിട്ടാവുന്നിടത്തോളം അറിവ് ശേഖരിക്കുക. കൂട്ടത്തിൽ സ്മാർട്ട് വർക്കും കൂടെ ചെയ്യാൻ സാധിക്കുക. അപ്പം എല്ലാം സെറ്റാണല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പം പരീക്ഷാ സമയം ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ വന്ന് തീർക്കുന്നത്. ഇനി എല്ലാവരും പഠനത്തിലേക്ക് തിരിച്ചു പോവുക.